പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. സ്നേഹമുള്ളവരെയും മാർപ്പാപ്പയെ സ്നേഹിക്കുകയും മാർപ്പാപ്പയുടെ പ്രബോധനങ്ങളെ അതുപോലെ തന്നെ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ചെയ്ത് 25 വർഷമായി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. പോപ്പ് പോളാറാമൻ മാർപ്പാപ്പയുടെയും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെയും പോപ്പ് ബെനഡിക്റ്റിൻ്റെയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും പ്രബോധനങ്ങളെ മലയാളത്തിൽ തർജ്ജിമ ചെയ്ത് പ്രസിദ്ധീകരിക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ടായിരുന്നു. അങ്ങനെ ഈ പ്രബോധനങ്ങളെല്ലാമാണ് എന്നെ വളർത്തിയെടുത്തത്. ഒരിക്കൽ ബിഷപ്പ് കോൺഫറൻസിലെ ഒരു പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു പിതാവ് ഒരു ബിഷപ്പ് വന്നിട്ട് എന്നോട് ചോദിച്ചു, തോമസ് പോൾ, ഹൗ യു ലേൺ സച്ച് ബ്യൂട്ടിഫുൾ കാത്തലിക് ഡോക്ട്രിൻ. ഇത് ഞാൻ എന്നെ പൊക്കി പറയാൻ വേണ്ടി പറയല്ല, 25 വർഷത്തെ നിരന്തരം ആൾമോസ്റ്റ് എവറി ഡേ ഐ ലേൺ പേപ്പൽ ടീച്ചിങ്. അങ്ങനെ കഴിഞ്ഞ 25 വർഷത്തിലേറെ മാർപ്പാപ്പയുടെ ഈ പ്രബോധനങ്ങളെല്ലാം വായിച്ച് പഠിച്ചിട്ടാണ് ഞാൻ ഓരോ ധ്യാനത്തിലും പകർന്നു തരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സങ്കടമാണ് സ്നേഹമുള്ളവരെ. ഇന്ന് വളരെയധികം കത്തോലിക്കർ ഈ പ്രിയപ്പെട്ട മാർപ്പാപ്പയെ ബഹുമാനിക്കാതെയും ആ സാരാംശം മനസ്സിലാകാതെയും ഇരിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. എന്നോട് ക്ഷമിക്കണം, ഞാൻ 3-4 ദിവസമായിട്ട് ഭയങ്കര വേദനയിലാണ്. ഞാൻ കുർബാനയിൽ മുഴുവനും ഇതാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ആലോചിക്കുകയാണ് എന്ത് പറ്റി നമ്മുടെ ഈ സമൂഹത്തിന്, എന്താണ് കത്തോലിക്ക വിശ്വാസം. എനിക്ക് തോന്നുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നം, ഈ കാലഘട്ടം ഒരു ഡെമോക്രാറ്റിക്, എല്ലാം ജനാധിപത്യം, ജനങ്ങളുടെ അഭിപ്രായവും ജനാധിപത്യങ്ങളുടെ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് ജനപ്രതിനിധികളും അവരുടെ അഭിപ്രായങ്ങളും അനുസരിച്ച് ഭരിക്കേണ്ട ഒരു കാലഘട്ടമാകാം. പക്ഷേ സഭ അങ്ങനെ ഒരു ജനാധിപത്യ റിപ്പബ്ലിക് അല്ല, സഭ ഒരു ജനാധിപത്യ പ്രസ്ഥാനമല്ല, മറിച്ച് ദൈവാധിപത്യ പ്രസ്ഥാനമാണ്. സഭ ഒരു ജനാധിപത്യ പ്രസ്ഥാനമല്ല, മറിച്ച് ദൈവാധിപത്യ പ്രസ്ഥാനമാണ്. ആ ദൈവാധിപത്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാത്സല്യം നിറഞ്ഞ ഒരു കുടുംബമാണത്, അത് ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറാണ്. സഭ ഒരു അമ്മയാണ്. ആ അമ്മ മക്കളെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നതാണ് സഭയുടെ തനതായ സ്വഭാവം. ഇത് ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മറ്റ് ഭൂരിപക്ഷങ്ങൾ പറയണതുമാതിരി ഭരിക്കേണ്ടതൊന്നല്ല. മോശയോട് കർത്താവ് പറഞ്ഞു, നോഹായോട് കർത്താവ് പറഞ്ഞു, അബ്രാഹത്തിനോട് കർത്താവ് പറഞ്ഞു, അവരാരും ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം, അതനുസരിച്ച് ഞാൻ നിങ്ങളെ നയിക്കാമെന്നല്ല പറഞ്ഞത്. ചെങ്കടലിൻ്റെ അരിയിൽ മോശ നിൽക്കുമ്പോൾ ജനങ്ങളെല്ലാം മോശയെ വളഞ്ഞുകൊണ്ട്, എടാ കള്ള പ്രവാചക, നീ എന്തിനാ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്, ഞങ്ങളവിടെ ഈജിപ്തിൽ കിടന്ന് മരിക്കുമായിരുന്നില്ലേ, അല്ലെങ്കിൽ ഈജിപ്തിൽ നിന്നാൽ പോരായിരുന്നില്ലേ, ഇപ്പോൾ ഇതാ അപ്പുറത്ത് ചെങ്കടൽ, ഇവിടെ ഫറവോയുടെ സൈന്യം. മോശ ഇവരാരും പറയണതല്ല കേൾക്കുന്നത്, മോശ ദൈവം പറയുന്നത് മാത്രമാണ് കേൾക്കുന്നത്. മോശ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഈജിപ്തുകാരെ നാളെ കാണുകയില്ല. വീണ്ടും മോശയോട് കർത്താവ് പറയുകയാണ്, നിന്റെ വടി കടലിലേക്ക് നീട്ടുക. ഇതാ മോശ വടി കടലിലേക്ക് നീട്ടി, കടൽ വിഭജിച്ചു. ഇത് മെജോറിറ്റിയുടെ പ്രവർത്തനമാണോ? ഇത്
ജനാധിപത്യത്തിൻ്റെ പ്രവർത്തനമാണോ അതോ ദൈവാധിപത്യത്തിൻ്റെ പ്രവർത്തനമാണോ? നമ്മൾ ഇത്രയും മനസ്സിലാക്കണം. നമ്മൾ ഓരോരുത്തരും വിശ്വാസിയായി സഭയുടെ ഗർഭപാത്രമാകുന്ന ആ വെള്ളത്തിൽ മുങ്ങിയത് ആ സമയത്ത് സഭാമാതാവുമായിട്ട് നമ്മൾക്ക് അതുപോലെ ഒരു ബന്ധം വന്നിരിക്കുകയാണ്. ആ സഭാമാതാവ് ആ സഭയ്ക്ക് വേണ്ടി യേശു തൻ്റെ രക്തം കൊടുത്ത് നേടിയെടുത്തതാണ് ഈ സഭ. രക്തസാക്ഷികളുടെ ചുടു നിണത്താൽ പരിപോഷിക്കപ്പെട്ടതാണ് ഈ സഭ. കുരിശിൽ പിടയുമ ഹൃദയമുറിവിൽ നിന്നും ഒഴുകിയ രക്തത്തിൽ ജനിച്ചതാണീ വിശ്വാസം. ആയിരം ആയിരം രക്തസാക്ഷികൾ തൻ ചുടുനിണമേകിയതാണീ വിശ്വാസം. അഥവാ ഈ സഭ, നമുക്കറിയാം, ഇനി ഞാൻ തുടർന്ന് കുറച്ച് ക്ലാസ്സുകൾ തരുമ്പോൾ വിശദമായിട്ട് അതിനെ കൊണ്ടുപോകാം. നമ്മൾക്കറിയില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ അറിവില്ലായ്മയാണ്. നമ്മളുടെ അറിവിൽ വളരെ ക്ലാരിറ്റി ഉണ്ടാകണം. സഭ എന്നത് ഈ പൊതു പ്രവർത്തകരെ വിമർശിക്കുന്നതും ഇപ്പോൾ മീഡിയയിലും ടിവിയിലും വാട്സപ്പിലെല്ലാം വരുന്ന സന്ദേശങ്ങൾ കണ്ടിട്ട് ഏയ് അതങ്ങനെ പറഞ്ഞു, പോപ്പാന്തി ക്രിസ്തു ആണെന്ന് പറഞ്ഞു. പോപ്പാന്തി ക്രിസ്തു ആണെന്നുള്ളത് പുതിയ വാർത്തയല്ല, ഇത് പണ്ടേ പറയുന്നതാണ്. ഡോക്ടർ സ്കോട്ട് ഹാൻ്റെ ഒരു ടെലിവിഷൻ പ്രോഗ്രാമിൽ പറയുന്നുണ്ട്, പ്രൊട്ടസ്റ്റൻ്റ് മതവിഭാഗങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഭിന്നിക്കുന്നു, അവരതുകൊണ്ടാണ് ഒരുപാട് മതവിഭാഗങ്ങളായി മാറിയത്. എന്നാൽ ഒറ്റ കാര്യത്തിൽ മാത്രം അവർക്ക് ഒരൈക്യമുള്ളത് പോപ്പ് അന്തിക്രിസ്തു ആണെന്ന് പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ അവരൊരേ സ്വരമാണ്. അവരുടെ ജോലി തന്നെ പ്രൊട്ടസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. കത്തോലിക്ക സഭയെ പ്രൊട്ടസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സഭാവിഭാഗത്തിൻ്റെ അജണ്ട എങ്കിൽ, നമ്മൾ കർത്താവീശോ മിശിഹായുടെ ഈ രക്തം കൊടുത്തുണ്ടാക്കപ്പെട്ട കത്തോലിക്ക സഭാ വിശ്വാസികളായ നമ്മൾ അവരുടെ കൂടെ ചേരണോ? പറയും മാർപ്പാപ്പയെ സ്നേഹിക്കുക. നമ്മൾ കുടുംബത്തിലെ ഒരു പിതാവാണ്. നമ്മൾ നമ്മുടെ പിതാവിനെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മുടെ പിതാവ് പറയുന്നത് കേൾക്കുന്നുണ്ടോ? നമ്മുടെ പിതാവിനെ ബഹുമാനിക്കുന്നുണ്ടോ? നാലാം പ്രമാണം തന്നെ പറയുന്നത് എന്താണ്? നീ നിൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുകയാണെങ്കിൽ നിനക്ക് ഈ ജീവിതത്തിൽ വലിയ അനുഗ്രഹമുണ്ടാകും. ഈ അനുഗ്രഹത്തെ നമ്മൾ വേണ്ടാന്ന് വയ്ക്കാം, നമുക്കിഷ്ടമുള്ളമായി ജീവിക്കാം. ദൈവം കരുണയാണ്, ദൈവം നമ്മളെ ശിക്ഷിക്കാനൊന്നും പോണില്ല. പക്ഷേ ഈ മാതാപിതാക്കളെ ബഹുമാനിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഗ്രഹം അത് ബഹുമാനിക്കുമ്പോഴേ നമുക്ക് കിട്ടുകയുള്ളൂ. ദാറ്റ് ഈസ് എ ബോണസ്. ആ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ള വകുപ്പിൽ തന്നെയല്ലേ സഭാപിതാക്കന്മാർ, ബെത്രാന്മാർ, മാർപ്പാപ്പ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ പെട്ടെന്ന് ഞാൻ പറയാം, പിന്നീട് ഇനിയുള്ള ക്ലാസ്സുകളിൽ വിശദമായിട്ട് നമുക്ക് പോകാം. സഭയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം രണ്ട് തരത്തിലാണ്. ഒന്ന് ഈ ഹൈറാർക്കിയിലൂടെയാണ്, ഹൈറാർക്കിയിലൂടെ. മറ്റൊന്ന് സാധാരണ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന ത്രിത്വൈക ദൈവത്തിനെ ഉണർത്തുന്നതിലൂടെയാണ്. അപ്പോൾ ഹൈറാർക്കിയിലൂടെയുള്ള ഈ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനവും പ്രവർത്തനവുമാണ് സഭയുടെ ആരംഭം. ഈശോ തന്നെ അതാരംഭിച്ചതാണ്. കുറച്ച് മുമ്പ് ഒരു സന്ദേശം എനിക്ക് കിട്ടി, എനിക്ക് ഈശോയിൽ മാത്രമേ വിശ്വാസമുള്ളൂ. എന്തൊരു വിദ്യാഭ്യാസമുള്ള ഒരാളാണ് അത് എഴുതിയതെങ്കിലും എന്താണ് അതിൻ്റെ ഞാൻ, എനിക്ക് ഈശോയിൽ വിശ്വാസമുണ്ട്, പക്ഷേ ഈശോ അഭിഷേകം ചെയ്ത് ഈശോ പറഞ്ഞു, ഞാൻ അയച്ചവനെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, ഞാൻ അയച്ചവനെ തിരസ്കരിക്കുന്നവൻ എന്നെ തിരസ്കരിക്കുന്നു. പത്രോസെ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും. നിരവധി മാർപ്പാപ്പമാർ വളരെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, വളരെ പ്രതികൂല സാഹചര്യങ്ങളിൽ മാർപ്പാപ്പ ആയിട്ടുള്ളവരുണ്ടായിട്ടുണ്ട്. അതെല്ലാം സഭാചരിത്രം പഠിക്കണം. നമ്മൾ എന്തെല്ലാം പഠിക്കുന്നു, എന്തുകൊണ്ട് അല്പം നമ്മൾ സഭാചരിത്രം പഠിച്ചുകൂടാ? അങ്ങനെയുള്ള സഭാചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒരു മാർപ്പാപ്പ വളരെ അത്ര നല്ലതല്ലാത്ത രീതിയിൽ സ്വന്തം ശക്തിയും
ബലങ്ങൾ ഉപയോഗിച്ച് ഒരു ആൻറ്റി പോപ്പായി മാറി. പക്ഷേ ആ മാർപ്പാപ്പ കസേരയിൽ ആ സിംഹാസനത്തിൽ ഇരുന്ന നിമിഷം അദ്ദേഹം മാനസാന്തരപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറി, അദ്ദേഹത്തിൻ്റെ ചിന്ത മാറി, അദ്ദേഹം പൂർണ്ണമായി മറ്റൊരു മനുഷ്യനായി മാറി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മാർപ്പാപ്പയും സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യുന്നില്ല. പരിശുദ്ധാത്മ നിവേശിതമായിട്ടുള്ള കാര്യങ്ങളാണ് മാർപ്പാപ്പ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും. ഇപ്പോൾ വിവാദ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് സ്വർഗസ്നായ പിതാവ് എന്നുള്ള പ്രാർത്ഥന മാർപ്പാപ്പ മാറ്റി. മാർപ്പാപ്പ ഒന്നും മാറ്റിയിട്ടില്ല. നമ്മൾ അവരും പറയുന്നത് കേട്ടിട്ട് വാട്സപ്പിലും ഇമെയിലും എല്ലാം പല അക്കത്തോലിക്കരായിട്ടുള്ള ആൾക്കാർ മാർപ്പാപ്പയ്ക്ക് എന്ത് അധികാരം എന്നെല്ലാം പറഞ്ഞ് എഴുതിയത് കണ്ടിട്ട് നമ്മൾ അതറിഞ്ഞുകൊണ്ട് എന്തോ ഒരു വൈറലാക്കി, എന്തോ ഒരു വിശേഷ പ്രചരണമാണത്. സുവിശേഷം പ്രചരിക്കാൻ ആർക്കും അത്രയും തീഷ്ണത ഉണ്ടായിട്ടില്ല. അതാണ് ഇങ്ങനെ ഒരു കാര്യം. ഇവിടെ ഇതാ ഒസർവാത്തേരെ റമാനോ മലയാളത്തിൽ ഇതെല്ലാം നിങ്ങൾ വരുത്തി വായിക്കുന്നത് നല്ലതാണ്. റോമിൽ നിന്നുള്ള ഈ പത്രം വളരെ ചുരുക്ക രാജ്യങ്ങളിലെ ഇതുപോലെ അടിച്ചിറക്കിയിട്ടുള്ളൂ. മലയാളത്തിൽ ഇത് അടിച്ചിറക്കിയിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അതിൽ ഈ പൊതുദർശനവേളയിൽ പരിശുദ്ധ പിതാവ് കർത്തൃപ്രാർത്ഥനയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രബോധനം തുടർന്നുകൊണ്ട് അതിൽ അവസാനത്തേതിന് മുമ്പുള്ള അപേക്ഷ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്നത് വിചിന്തനം ചെയ്തു. ഇവിടെ ദൈവവുമായിട്ടുള്ള നമ്മുടെ സംഭാഷണം, നമ്മുടെ സ്വാതന്ത്ര്യവും ദുരാത്മാവിൻ്റെ കെണികളും തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ നാടകത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഗ്രീക്ക് മൂലപദത്തിൻ്റെ കൃത്യമായ അർത്ഥം സൂക്ഷ്മമായി ഗ്രഹിക്കുന്നത് എളുപ്പമല്ല എന്ന് മാർപ്പാപ്പ നിരീക്ഷിച്ചു. തുടർന്നിവിടെ അടുത്ത പേജിൽ വിശദമായിട്ട് പറയുകയാണ്, നമുക്കറിയാവുന്നതുപോലെ സുവിശേഷത്തിലെ ഗ്രീക്ക് മൂലത്തിൻ്റെ ആവിഷ്കരണം, അപ്പോൾ ഗ്രീക്കിൽ വായിക്കാനീ ഒരു പ്രശ്നമില്ല, ഗ്രീക്ക് പഠിച്ച് വായിച്ചോളൂ. ആ ഗ്രീക്കിൽ നിന്ന് അത് മറ്റു ഭാഷകളിലേക്ക് മാറ്റിയപ്പോഴാണ് ആ ഗ്രീക്ക് പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം. അതിനൊരു അക്ഷരാർത്ഥമുണ്ട്, അതിനൊരു ആത്മീയാർത്ഥമുണ്ട്. അത് കാലഘട്ടങ്ങൾ മാറുമ്പോൾ നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ നിന്ന് അതിൻ്റെ ആത്മീയാർത്ഥം സംഗ്രഹിക്കണം. ഈശോ പറഞ്ഞു, ഞാൻ പറയുന്ന വാക്കുകൾ വെറും അക്ഷരമല്ല, ഇത് ആത്മാവും ജീവനുമാണ്. ഈശോ പറയുന്നു, പിതാവേ പിതാവേ എന്ന് വിളിക്കുന്ന വിളിയിൽ തന്നെ അതിൻ്റെ ആത്മീയ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. പിതാവ് ആരെയെങ്കിലും പ്രലോഭനത്തിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? പിതാവ് പ്രലോഭനത്തിൽ നമ്മളെ രക്ഷിക്കാനാണ് യേശുവിനെ അയച്ചതും നമ്മൾ ആദ്യ ഭാഗങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്നായ പിതാവിൻ്റെ പ്രാർത്ഥനയുടെ ആദ്യത്തെ മൂന്ന് ഭാഗം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുഹിതം നടക്കണേ. എന്താ അങ്ങയുടെ തിരുഹിതം? പ്രലോഭനത്തിൽ നമ്മളെ തള്ളാനാണോ? അപ്പോൾ ഈ പ്രധാനമായിട്ട് ഇപ്പോൾ വന്ന ഒരു വശം, 10 വർഷമായിട്ട് ഇറ്റാലിയൻ ബിഷപ്പ് കോൺഫറൻസ് അവരുടെ തക്സ, അതായത് അവരുടെ വിശുദ്ധ കുർബാന പുസ്തകം, അതിനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലിതുപോലെ ഭാഷാശുദ്ധി വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭാഷാശുദ്ധി വരുത്തി 10 വർഷത്തിൻ്റെ കാലഘട്ടം കൊണ്ട് എടുത്ത ആ പുതിയ വിവർത്തനം മാർപ്പാപ്പ അപ്രൂവ് ചെയ്തു. ആ വിവർത്തനത്തിൽ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയിൽ ഇറ്റാലിയൻ പഴയ പ്രാർത്ഥന അനുസരിച്ച് ഡോണ്ട് അബാൻഡൻ അസ് ഇൻ ടു ദ ടെംപ്റ്റേഷൻ എന്നുള്ളതായിരുന്നു. അതിന് പകരം ഈ ആത്മീയ അർത്ഥത്തിൽ, അതും ആ ഗ്രീക്ക് പദത്തിൻ്റെ തന്നെ അർത്ഥമാണത്, ആ ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥത്തിൽ ഒരർത്ഥം പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, അല്ലെങ്കിൽ പ്രലോഭനത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്നും കൂടിയാണ്. അപ്പോൾ എന്താണ് അതിൽ ഉപയോഗിക്കേണ്ടത്? ആത്മീയമായ ഈ വിശ്വാസ രഹസ്യങ്ങളുടെ സംരക്ഷണമാണ് മാർപ്പാപ്പയുടെ പ്രധാന അപ്രമാദിത്വം എന്ന് പറയുന്നത്. മാർപ്പാപ്പ പ്രബോധനങ്ങളെ സംരക്ഷിക്കുന്ന ആളാണ്. സഭയുടെ പ്രബോധന സംരക്ഷണമാണ് മാർപ്പാപ്പയുടെ പ്രധാന. അപ്പോൾ ആ രീതിയിൽ നമ്മളതിനെ മനസ്സിലാക്കണം.
നമ്മുടെ മലയാളത്തിൽ വാസ്തവത്തിൽ ഈ പരിഷ്കരിച്ച പദത്തിനെ ചേർന്ന ഒരു രീതിയാണ്. പരിഷ്കരിച്ചല്ല, അതിൻ്റെ ഈ ആത്മീയാർത്ഥം മലയാളത്തിൽ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് എന്നാണ്. പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്. ഇംഗ്ലീഷിൽ ഡോണ്ട് ലീഡ് അസ് ടു ടെംപ്റ്റേഷൻ എന്ന്. ലീഡ് അസ് ടു ടെംപ്റ്റേഷന് പകരം മലയാളത്തിൽ ഓൾറെഡി ഉള്ളത് പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്നാണ്. മലയാളത്തിലും ബൈബിളിൻ്റെ ആത്മീയ അർത്ഥമുള്ള വാക്കുകൾ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നാൾ കഴിയുമ്പോൾ മലയാളത്തിലും കിട്ടുന്ന ബൈബിളിൽ വ്യത്യസ്ത വാക്കുകളുണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പോൾ തന്നെ നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം 17:21 പറയുന്നത്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടെന്നാണ്. എന്നിട്ട് അതിൻ്റെ അടിക്കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നും വിവർത്തനം ചെയ്യാം. 25 വർഷം മുൻപ് ഈ അടിക്കുറിപ്പാണ് എന്നെ ഏറ്റവും സ്വാധീനിച്ചത്. നിങ്ങളിൽ തന്നെ ഉണ്ട്, എന്നിൽ തന്നെ ഉണ്ട് എന്നും വിവർത്തനം ചെയ്യാം. അതുകൊണ്ടാണ് അന്ന് മുതൽ എനിക്കുണ്ടായ വലിയ ദൈവരാജ്യം എന്നിൽ, ദൈവരാജ്യം എന്നിൽ തന്നെ ഉണ്ട്. ദൈവരാജ്യം എന്താ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ സഹവാസമാണ്. സ്നേഹമുള്ളവരെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർപ്പാപ്പ നമ്മളെ വിശ്വാസത്തിൽ കൈപിടിച്ച് നടത്തി നമ്മളെ സംരക്ഷിക്കുന്ന ആളാണ്. മാർപ്പാപ്പ നമ്മുടെ അപ്പാപ്പനാണ്. വിശ്വാസത്തിൽ നമ്മുടെ കരുത്ത് നൽകുന്ന, സഭയെ സംരക്ഷിക്കുന്ന ആളാണ്. മാത്രമല്ല, വിശുദ്ധ ഹെൻറി ന്യൂമാനെ കുറിച്ച് പറയുമ്പോൾ ഹെൻറി ന്യൂമാൻ പറയുകയാണ്, മാർപ്പാപ്പ ഒരു ഫുട്ബോൾ കളിയിലെ ഒരു റെഫറിയെ പോലെയാണ്. കണ്ടോ, ഫുട്ബോൾ കളി നടക്കണം, കളി നടക്കുന്നു, എല്ലാവരും കളിക്കുന്നു, എല്ലാവരും കളിക്കണം, നന്നായിട്ട് കളിക്കണം. പക്ഷേ നന്നായിട്ട് കളിക്കണം, എങ്ങനെ കളിക്കണം? ഒരു കളിക്ക് പറഞ്ഞിട്ടുള്ള ചില രീതി അനുസരിച്ച് കളിക്കണം. അത് തെറ്റുമ്പോൾ ഉടനെ റെഫറി വിസിൽ വിളിക്കും. അപ്പോൾ റെഫറി എന്ന് പറഞ്ഞാൽ ആ കളിയെ കൺട്രോൾ ചെയ്യുന്നതിനും അതിൻ്റെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന ആളാണ് റെഫറി. ഒരു ബോൾ അടിച്ചു, അത് കൃത്യമായി എവിടെ വീണു, അത് ഗോളാണോ ഇല്ലേ എന്നുള്ളത് റെഫറി പറയുമ്പോഴാണത്. അതിലെന്ത് തെറ്റുണ്ട് എന്നുള്ളത് റെഫറിയാണ്. ഒരു കളിക്കാരനൊരു തെറ്റ് ചെയ്താൽ ഉടനെ റെഫറി അതിനെ നിയന്ത്രിക്കണം. അപ്പോൾ നമ്മളുടെ ഈ വിശ്വാസ ജീവിതത്തിൻ്റെ, സഭ മുഴുവൻ്റെയും വിശ്വാസ ജീവിതത്തിൽ ഇതാണ് കത്തോലിക്ക സഭയിലെ ഒരു പ്രത്യേകത. മറ്റ് പ്രൊട്ടസ്റ്റൻ്റ് സഭകളിൽ പ്രബോധന അധികാരമില്ല, ആർക്കും എന്ത് വേണമെങ്കിലും പ്രബോധനം നടത്താം, ബൈബിൾ വ്യാഖ്യാനം ആർക്കു വേണമെങ്കിലും നടത്താം. പക്ഷേ കത്തോലിക്ക സഭയിൽ അങ്ങനെയല്ല. ബൈബിൾ വ്യാഖ്യാനവും പ്രബോധനാധികാരവും സഭയ്ക്ക് നൽകുകയും അതിൻ്റെ ഒരു റെഫറി ഉണ്ട്. ഒരു റെഫറി, ആർക്കും എന്ത് വേണമെങ്കിലും പ്രബോധനം നടത്താൻ പറ്റില്ല. ആ റെഫറി അതിന് ഫൈനൽ സേ പറയുന്നു, അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അതിനൊരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൻ്റെ കാര്യസ്ഥൻ മാർപ്പാപ്പയാണ്. അതാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1892 വായിക്കാം. പത്രോസിൻ്റെ പിൻഗാമിയുമായുള്ള കൂട്ടായ്മയിൽ പഠിപ്പിക്കുമ്പോൾ അപ്പസ്തോലന്മാരുടെ പിൻഗാമികൾക്കും ദൈവിക സഹായം ലഭിക്കുന്നുണ്ട്. സമസ്ത സഭയുടെയും ഇടയനായ റോമാ മെത്രാന് സവിശേഷ വിധത്തിൽ ഇത് ലഭിക്കുന്നു. അതായത് ഒരു സവിശേഷ വിധത്തിൽ ഒരു ദൈവിക ജ്ഞാനം അവർക്ക് കൊടുത്തിരിക്കുകയാണ്. വിശ്വാസത്തെയും സന്മാർഗത്തെയും സംബന്ധിച്ച കാര്യങ്ങളിൽ വെളിപാടിൻ്റെ കൂടുതൽ വ്യക്തമായ അറിവിന് നിദാനമായ ഒരു പ്രബോധനത്തെ അപ്രമാദിത്വമുള്ള ഒരു നിർവചനമാക്കാനോ ആത്യന്തികമായ രീതിയിൽ പ്രഖ്യാപിക്കാനോ ലക്ഷ്യം വയ്ക്കാതെ സാധാരണ പ്രബോധനാധികാരത്തിൻ്റെ വിനിയോഗം എന്ന നിലയിൽ അവതരിപ്പിക്കുമ്പോൾ അവർക്ക് ദൈവിക സഹായം ലഭിക്കുന്നു. വിശ്വാസികൾ ഈ സാധാരണ പ്രബോധനത്തെ മതാത്മകമായ മാനസിക വിധേയത്വത്തോടെ മുറുകെ പിടിക്കണം. അത് വിശ്വാസത്തിൻ്റെ സമ്മതത്തിൽ നിന്നും വ്യത്യസ്തമാണെങ്കിലും അതിൻ്റെ ഒരു വ്യാപനമാണ്. നമ്മളാ പ്രബോധനത്തെ, മാർപ്പാപ്പയുടെ പ്രബോധനത്തെ നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ അത് നമ്മളിൽ താനെ വ്യാപരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ
ഈശോ പറഞ്ഞു അവരെ വിട്ടേക്ക്. മാർപ്പാപ്പയുടെ ഈ പ്രബോധനാധികാരം, ആ പ്രബോധനത്തിൻ്റെ അപ്രമാദിത്വം, ആ പ്രബോധന അധികാരത്തിലൂടെ ദൈവം കൊടുക്കുന്ന പ്രബോധനങ്ങൾ നമുക്ക് കൂടി ഉള്ളതാണ്. അത് നമുക്കെതിനാ നഷ്ടപ്പെടുത്തണേ? ഇപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിന് ഒരു പവർ ബാങ്ക് വെച്ചുകൊണ്ട് ചാർജ് ചെയ്യാം. എന്നാൽ നമ്മളിത് പവർ പ്ലഗ് വെച്ച് ചാർജ് ചെയ്യുമ്പോൾ പവർ ഹൗസ് വരെ ഇതിൻ്റെ കണക്ഷനാണ്. എൻ്റെ ഹൃദയം മാർപ്പാപ്പയിലോട് കണക്ട് ചെയ്തിരിക്കുകയാണ്, എപ്പോഴും കണക്റ്റഡാണ്. ഞാൻ എപ്പോഴും മാർപ്പാപ്പയുടെയിലൂടെ കിട്ടുന്ന ആ വെളിച്ചം എൻ്റെ ഹൃദയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് എന്തൊരു എളുപ്പമാണ്, എനിക്കൊരു പ്രസംഗം നടത്താൻ എന്തൊരു എളുപ്പമാണ്. എന്തുകൊണ്ട് പലരും പറയുന്നുണ്ട് എനിക്കും വചനം പ്രഘോഷിക്കണം, പക്ഷേ എനിക്കൊരു ചാൻസ് കിട്ടുന്നില്ല, എന്നെ ഉപയോഗിക്കുന്നില്ല. അവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനിത് കുറ്റം പറയുകയല്ല, ഇത് മനസ്സിലാക്കിയിരിക്കണം നല്ലതാണ്. നമ്മളെല്ലാവരും പ്രബോധനത്തിന് കർത്താവ് വിളിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മൾ മാർപ്പാപ്പയെ സ്വീകരിക്കുന്നില്ലെങ്കിൽ, മാർപ്പാപ്പയുടെ പ്രബോധനത്തെ മാനിക്കുന്നില്ലെങ്കിൽ, മാർപ്പാപ്പയെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ നമുക്ക് ആ കണക്ഷൻ കിട്ടുന്നില്ല. അവരോടാണ് ഈശോ പറഞ്ഞത് അവരെ വിട്ടേക്ക്, അന്ധർ അന്ധരെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. അന്ധത എന്നത് ആത്മീയ അന്ധതയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ആത്മീയമായ രഹസ്യങ്ങൾ നമ്മൾക്ക് അറിയണമെങ്കിൽ അത് നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ട് അറിയില്ല. 2000 വർഷമായിട്ട് സഭയിലുള്ള ഈ ദൈവിക ജ്ഞാനം മുഴുവനും നമുക്ക് തുറന്നു കിട്ടും. അപ്പോൾ മറ്റൊരാളെന്നോട് പറഞ്ഞു, ഞാൻ ഈ മാർപ്പാപ്പയേക്കാൾ കൂടുതൽ 12 PUC മാർപ്പാപ്പയാണ് ബഹുമാനിക്കണേന്ന്. അത് തെറ്റാണ്, ബഹുമാനിച്ചോ. പക്ഷേ സഭയുടെ പ്രധാന സഭ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു ജീവിക്കുന്ന മാർപ്പാപ്പയുമായിട്ടാണ്. യു ഷുഡ് ഹാവ് എ വിസിബിൾ പേഴ്സൺ. നമ്മളെ ഒരു റഫറി, റഫറി എന്ന് പറയുന്നത് നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ദൈവം നമുക്ക് തന്നിട്ടുള്ള ദൈവത്തിൻ്റെ എല്ലാ പ്രസാദവരങ്ങളും നന്ന് ജീവിക്കുന്ന ഒരു ലീഡറാണ്. എ ലീഡർ ഹു ഈസ് അലൈവ്, ഇന്ന് ജീവിക്കുന്ന ഒരു മാർപ്പാപ്പ. ആ മാർപ്പാപ്പയ്ക്ക് ദൈവം തന്നെ എല്ലാ മാർപ്പാപ്പമാരുമായിട്ടുള്ള ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ എല്ലാ മാർപ്പാപ്പമാരിലൂടെയും കിട്ടിയ കാര്യങ്ങളെ ഇന്നത്തെ ജീവിതത്തിന് ആവശ്യമുള്ള രീതിയിൽ, അന്നത്തെ ജീവിതത്തിൽ എന്ത് വേണമെന്നുള്ള രീതിയിൽ വിളമ്പാൻ മാർപ്പാപ്പ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരാളോട് ഈ മാർപ്പാപ്പയെ കുറ്റം പറഞ്ഞുകൊണ്ട് എന്നോട് എഴുതിയ ആളോട് ഞാൻ പറഞ്ഞു, മാർപ്പാപ്പയുടെ ഈ പ്രബോധനങ്ങൾ ഗൗരേറ്റ എക്സുൽട്ടാത്തേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രബോധനം മുഴുവനായിട്ട് വായിച്ചിട്ടുണ്ടോ? അപ്പം ഞാൻ ആ വ്യക്തിക്ക് ഗൗരേറ്റ എക്സുൽട്ടാത്തെ പ്രിൻ്റ് ചെയ്ത് കംപ്ലീറ്റ് കൊടുത്താൽ അത് വായിച്ചോ? വായിച്ചില്ല. ഈ ഇടയ്ക്ക് വാട്സപ്പിൽ വന്ന ഒരു സരളമായ ഒരു കാര്യം ഇതായിരുന്നു. ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിൽ, കഥയാകാം കാര്യമാകാം, യൂണിവേഴ്സിറ്റിയിലെ കോൺവെക്കേഷന് വലിയ ഒരു വിദ്വാൻ പ്രസംഗിക്കാൻ അവർ കൊണ്ടുവന്നു. അദ്ദേഹം യേശുവിനെക്കുറിച്ച് എതിരായിട്ട് സംസാരിക്കുകയും ക്രിസ്തീയതയെക്കുറിച്ച് ദൈവത്തെക്കുറിച്ചെല്ലാം മോശമായി സംസാരിക്കുകയും ചെയ്തതിന് ശേഷം അവസാന ഒരാൾ പറഞ്ഞു, എന്താ നിങ്ങളുടെ പ്രതികരണം, നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. നിശബ്ദതയാണ്. കുറേ കഴിഞ്ഞപ്പോൾ ഒരു യുവാവ് കൈവക്കി അദ്ദേഹം സ്റ്റേജിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ സഞ്ചിയിൽ നിന്നും ഒരു ആപ്പിൾ എടുത്തു. ഈ സ്റ്റേജിലെല്ലാവരും കാണുകയെ ഈ മഹത് വ്യക്തിയുടെ അടുക്കൽ നിന്ന് ഇയാൾ ഈ ആപ്പിൾ കടിച്ചു തിന്നാൻ തുടങ്ങി. അങ്ങനെ കടിച്ചു തിന്ന് മുഴുവനും തിന്നു ഇയാൾ ആപ്പിൾ. ആപ്പിൾ മുഴുവനും തിന്നിട്ട് ഈ കൊച്ചുമകൻ, ഈ യുവാവ് ഈ വാഗ്മിയോട് ചോദിച്ചു, ഞാൻ തിന്ന ആപ്പിളിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. അയാൾ പറഞ്ഞു, അത് എനിക്കെങ്ങനെ അറിയാം, നീയല്ലേ ആപ്പിൾ തിന്നതും രുചിച്ചതും, എനിക്കെങ്ങനെ അറിയാം. അതാണ്, നിങ്ങൾക്കറിയില്ല, കാരണം നിങ്ങളത് ഭക്ഷിച്ചില്ല, നിങ്ങളത് രുചിച്ചറിഞ്ഞില്ല. സ്നേഹമുള്ളവർ, ഇത് നല്ലൊരു പോയിൻ്റാണ്. അവൻ പറഞ്ഞു, ഞാൻ രുചിച്ചറിഞ്ഞ യേശു, നീ അത് അറിയാത്തത് കൊണ്ട്, നീ യേശുവിനെ രുചിച്ചറിയാത്തത് കൊണ്ടാണ് നീ ഇത്രയും നാൾ ഈ യേശുവിനെ എതിർ പറയുന്നത്. എന്ന പോലെ മാർപ്പാപ്പയുടെ ഏതെങ്കിലും ഒരു പ്രസംഗം, അല്ലെങ്കിൽ ആ പ്രസംഗ പരമ്പര, അല്ലെങ്കിൽ ഒരു ചാക്രിക ലേഖനം, അല്ലെങ്കിൽ ഒരു ഗൗതാത്ത്, ഏതെങ്കിലും ഒരു പ്രബോധനം നിങ്ങളൊന്ന് വായിച്ചിട്ട് പറയും. നിങ്ങൾ ഈ മാർപ്പാപ്പയെക്കുറിച്ച് ബഹുമാനമില്ലാതെ പറയുന്നവർ,
ഇത് പഠിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മളൊരു കത്തോലിക്കനാണെങ്കിൽ നമ്മൾ മാർപ്പാപ്പയുടെ പ്രബോധനങ്ങൾ പഠിക്കാനും വായിക്കാനും അതനുസരിച്ച് നമ്മുടെ വിശ്വാസത്തെ വളർത്താനും കടപ്പെട്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇതെല്ലാം ഇന്ന് നമുക്ക് അവൈലബിളാണ്. 25 വർഷം മുമ്പ് ഇത് കിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത്. ഞാൻ അന്ന് വർഗീയപിതാവിൻ്റെ അടുത്ത് ഈ മലയാളത്തിലുള്ള ഒസർവാത്തോ റൊമാനോയിലെ പ്രസംഗം, മാർപ്പാപ്പയുടെ പൊതുദർശന വേളയിലെ പ്രസംഗത്തിൻ്റെ മലയാള പരിഭാഷ നടത്തി ഞാൻ കാർദിനാൾ വർഗീയപിതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു. ഇത് വിശ്വാസികൾക്കുള്ളതല്ലേ, ഇത് ഞാൻ പബ്ലിഷ് ചെയ്യട്ടെ. പിതാവ് എന്നെ സൂക്ഷിച്ചു നോക്കി. പിതാവ് പറയാണ്, തോമസ് പോളി, ഈ സഭയിൽ എന്തോരം പ്രസ്സുകളുണ്ട്, എല്ലാ രൂപതയ്ക്കും പ്രസ്സുകളുണ്ട്, പത്രങ്ങളുണ്ട്, അവരാർക്കും അത് തോന്നിയില്ലല്ലോ മോനെ, നിനക്ക് തോന്നിയല്ലോ. ഞാൻ ഇന്നും അത് ഓർക്കുകയാണ്. എന്നോട് ക്ഷമിക്കണം. സ്നേഹമുള്ളവരെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ടാൻ തീറ്റയും കോസ് തീറ്റയൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ മാർപ്പാപ്പ പകർന്നു തരുന്ന വിശ്വാസത്തെ പഠിക്കാൻ നമ്മൾ എന്തുകൊണ്ട് സമയം കണ്ടെത്തുന്നില്ല? എനിക്ക് കുറേ പേര് കുറേ ഫയലുകൾ ഫോർവേഡ് ചെയ്തിരിക്കുകയാണ് എന്നോട് ഇതൊക്കെ വായിക്കാൻ. ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല. മാർപ്പാപ്പയ്ക്കെതിരായിട്ട് എന്ത് ഡോക്യുമെൻ്റാണ് ഓരോരുത്തർ കൊണ്ടുവന്ന് നടക്കുന്നത്? എന്തൊരു അജ്ഞതയാണെന്ന് എനിക്ക് തോന്നി. ഇത്രയും മനുഷ്യൻ അജ്ഞനായി പോയോ? നമ്മുടെ കന്യാസ്ത്രീമാരും അച്ഛന്മാരിലും വിശ്വാസികളിലും എന്തോരം പേരാണ് ഈ ഡോക്യുമെൻ്റുകൾ വായിച്ചുകൊണ്ട് എടുക്കുന്നത്? മാർപ്പാപ്പ അന്ത്യക്രിസ്തു എന്നും പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻ്റ് വായിക്കാൻ എന്തോരാഗ്രഹം. മാർപ്പാപ്പ എഴുതിയിരിക്കുന്ന പ്രബോധനത്തിൻ്റെ 2 പേജ് നിങ്ങളൊന്ന് വായിക്കുകയാണെങ്കിൽ നിങ്ങൾ ദൈവസ്നേഹത്തിൽ ജ്വലിക്കും. സ്നേഹമുള്ളവരെ, അത് നിങ്ങളുടെ കടമ കൂടിയാണ്. അതല്ലെങ്കിൽ എന്താണ്, ഞാൻ ഇപ്പോൾ ഈ ലക്കം അല്ലെങ്കിൽ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയല്ല, നമ്മൾ ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കാം. ഞാനിന്ന് വിശുദ്ധ കുർബാനയിൽ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു. എനിക്കങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ 2-3 കാര്യം ഇതാണ്. 1, പൗലോസിൻ്റെ മാനസാന്തരം. പൗലോസ് ഇന്നത്തെ ഇതുപോലെയുള്ള മാർപ്പാപ്പയെ ബഹുമാനിക്കാതെ, മാർപ്പാപ്പയെ അവഹേളനാപൂർവം ചിത്രീകരിക്കുന്ന മനസ്സുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പൗലോസിനെ പോലെയാണ്. പക്ഷെ വിഷമിക്കണ്ട, നിങ്ങളോട് കർത്താവ് പറയാൻ പോകുന്ന ഇതാണ്, നീ ഇരുമ്പാണിയിലാണ് തൊഴിക്കുന്നത്. ഇത് പേടിപ്പിക്കാനല്ല പറയണത്. പൗലോസ് സഭയെ പീഡിപ്പിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നീ ഇരുമ്പാണിയിലാണ് തൊഴിക്കുന്നത്. കർത്താവ് പൗലോസിനെ മാനസാന്തരപ്പെടുത്തി. ഏറ്റവും വലിയ ഒരു പ്രബോധകനാക്കി. ഈ പ്രബോധനം മനസ്സിലാകാതെ സഭയെ പീഡിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലാണ് മാർപ്പാപ്പയെ എതിര് പറയുന്നവർ നമ്മൾ കാണേണ്ടത്. നമ്മുടെ അന്ധതയാണ്. ഒരു കണ്ണേ നമുക്കുള്ളൂ, ലോകത്തിലേക്കുള്ള കണ്ണ്. ദൈവത്തിൻ്റെ ജ്ഞാനം ലഭിക്കുന്ന കണ്ണ് നമ്മളിപ്പോഴും അടഞ്ഞിരിക്കുകയാണെങ്കിൽ ഈശോയുടെ ഹൃദയത്തിൽ കുത്തിയ ലൊങ്കിനോസിനെ പോലെയാണ് അവർ. ഈശോയുടെ ഹൃദയത്തിൽ ലൊങ്കിനോസ് കുത്തിയപ്പോൾ, ഒരു കണ്ണിന് അന്ധനായ ലൊങ്കിനോസ് ഈശോയുടെ ഹൃദയത്തിൽ കുത്തിയപ്പോൾ ആ ഹൃദയത്തിൽ നിന്നൊഴുകിയ രക്തവും വെള്ളവും ലൊങ്കിനോസിൻ്റെ കണ്ണു തുറന്നു, അവൻ കണ്ടു. സ്നേഹമുള്ളവരെ, ഞാനിത് കുറ്റപ്പെടുത്താനല്ല, ഞാനിത് ഹൃദയം നൊന്ത് ഇന്ന് മുഴുവനും പ്രാർത്ഥിച്ചതും ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. സ്നേഹമുള്ളവരെ, നമ്മുടെ സഹോദരന്മാരാണ്. മാർപ്പാപ്പ എല്ലാവരെയും സ്നേഹിക്കുന്നു. നമ്മളൊരു ഭവനമാണ്, നമ്മളൊരു കുടുംബമാണ്, നമ്മളൊരു അമ്മയുടെ മക്കളാണ്, നമുക്കൊരു പിതാവുണ്ട്. ആ പിതാവിനെ ബഹുമാനിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ആ പിതാവിനെ ബഹുമാനിക്കാതെ ആ പിതാവിൻ്റെ ചങ്കിൽ കുത്തുന്നവരിലേക്ക് ഈശോയുടെ ഹൃദയത്തിൽ നിന്നൊഴുകിയ രക്തവും ജലവും ഇപ്പോൾ ഒഴുകട്ടെ, അവരുടെ കണ്ണ് തുറക്കട്ടെ. അവർ
അവരെ സഹായിക്കണേ, ഞങ്ങളുടെ അജ്ഞത അകറ്റണമേ, സഭയിലെ അനേകരുടെ അജ്ഞത അകറ്റണമേ, സഭയുടെ അനേകരുടെ അജ്ഞത അകറ്റണമേ. മാർപ്പാപ്പയെ കുറിച്ച് ഈശോ ഇതാണ് പറഞ്ഞത്, എന്നെ ഞാൻ അയച്ചവനെ തിരസ്കരിക്കുന്നവൻ എന്നെ തിരസ്കരിക്കുന്നു. ഓ ദൈവമേ, നമുക്കാരെയും വിധിക്കാനുള്ള അധികാരം തന്നിട്ടില്ല, ആരെയും വിധിക്കാൻ അധികാരം തന്നിട്ടില്ല. ഈശോ തന്നെ പറഞ്ഞു, നീ വിധിക്കുന്ന വിധി കൊണ്ട് നീയും വിധിക്കപ്പെടും. അപ്പോൾ മാർപ്പാപ്പയെ വിധിച്ച് സംസാരിക്കാൻ നമ്മൾ ആരാണ്? പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണേ. ശരിയാണ്, പന്തക്കുസ്താക്ക് വലിയ തീപ്പൊരി ഉണ്ടായി, അന്നും അത് തന്നെയായിരുന്നു. പന്തക്കുസ്ത കഴിഞ്ഞ ഉടനെ വലിയ പ്രശ്നങ്ങളും എന്താ പറയുക, എന്ന പോലെ തന്നെ ഇന്നും എല്ലാവരും പന്തക്കുസ്ത കൊണ്ട് നിറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഉടനെ മാർപ്പാപ്പേനെ കരിവാരിത്തേക്കുന്നതിലേക്ക് കുറേ പേര് ഇറങ്ങിയിരിക്കുന്നുവെങ്കിൽ നമ്മൾ അതിന് വിട്ടുകൊടുക്കണോ? കുറുക്കൻ കോഴിയെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മൾ പറയും, നിൽക്കട അവിടെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ ആത്മാവിനെ തെറ്റായ എന്ന് പറഞ്ഞാൽ അജ്ഞതയിലൂടെ ഇരുണ്ടു പോയി ആണെങ്കിൽ നമ്മൾ ഒരു സുവിശേഷ വേലയ്ക്കും കൊള്ളില്ല. കർത്താവ് ഇങ്ങനെ പറയും, അവരെ വിട്ടേക്ക്, അവരവിടെ ഇരുന്നോട്ടെ, അവരോട് ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തോട്ടെ. അന്ധനെ വഴി നടത്തിയാൽ ഇരുവഴും കുഴിയിൽ വീഴും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നിങ്ങളെ മാർപ്പാപ്പയുടെ ഏതെങ്കിലും ഒരു ചാക്രിക ലേഖനമോ ഒരു അപ്പസ്തോലിക പ്രബോധനമോ ഒന്ന് വായിച്ചിട്ട് ആ ആപ്പിൾ കടിച്ച് മുഴുവൻ നിങ്ങൾ തിന്ന്, നിങ്ങളൊന്ന് രുചിച്ചറിയി, എന്നിട്ട് പറയി മാർപ്പാപ്പ പറയണതിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഗ്രഹിക്കാൻ. അതോടൊപ്പം ഇത്ര വലിയ ഈ രഹസ്യങ്ങളെ ഉൾക്കൊള്ളണമെങ്കിൽ നമ്മൾ ഈ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ജനാധിപത്യ വ്യവസ്ഥിതിയിലൂടെ അല്ല സഭ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവമേ, പരിശുദ്ധാത്മാവേ ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഇതിലെന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. ഞാൻ എൻ്റെ 25 വർഷത്തെ ജീവിതമാണ് ഞാൻ എൻ്റെ ജോലിയും സകലതും വിട്ട് ഈ മാർപ്പാപ്പയുടെ പ്രബോധനത്തിൽ മാത്രം അടിസ്ഥാനമിട്ടിട്ടാണ് ഞാൻ സുവിശേഷ വേല ചെയ്യുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും, അതാണ് ശരി എന്ന് കൃത്യമായി വിശ്വസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അതുപോലെ നിങ്ങൾ ചെയ്യാൻ ഞാൻ സഹായിക്കണം എന്നതാണ് എനിക്ക് തോന്നിയത്. ക്ഷമിക്കണം ആർക്കെങ്കിലും പ്രയാസമുണ്ടായിട്ടുണ്ടെങ്കിൽ. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ മറ്റേ കണ്ണ് തുറക്കും. ആമേൻ.